Hi guys, assalamu alaikum. Welcome back to our channel Every Life. ദിവസത്തെ ഐസൊലേഷൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഐസൊലേഷനിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ടെസ്റ്റും പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെടുത്ത് അഡ്മിറ്റിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അഡ്മിറ്റിലേക്ക് പോയി അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ ഞങ്ങളെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇനിയുള്ള ടെസ്റ്റുകൾ നെഗറ്റീവ് ആവുന്നത് വരെ തന്നെ നമ്മളവിടെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാ അവിടെയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു ദിവസത്തെ വിശേഷം കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് രാവിലെ എണീക്കുക, ഫുഡ് വന്നിട്ടുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടാവും, ഫുഡ് കഴിക്കുക, മെഡിസിൻ കഴിക്കുക, പിന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഇവർ തരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ റൂമിൽ നമുക്കിവിടെ ടിവിയും അതുപോലെ തന്നെ ഓവണൊക്കെ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞില്ല, ആശയെല്ലാം മേടിച്ചിട്ടാണ്. ആശയെ മിക്കവാറും അത് നശിപ്പിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇങ്ങനെ കൊറോണ പോസിറ്റീവ് ആണ്, ഐസൊലേഷനിൽ പോകണം, അതുകൊണ്ട് ഉള്ള ടെൻഷനൊന്നും വേണ്ട. പരമാവധി നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഫുഡ് ഉണ്ട്. ഇതിന് മെയിനായിട്ട് ആവശ്യം നമുക്ക് റെസ്റ്റാണ്. അപ്പോൾ ഞങ്ങള് നമുക്ക് എന്താണൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. അല്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് ഫീവർ സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ മെഡിസിൻ കഴിച്ച്, പാനഡോള്, ജസ്റ്റ് മെഡിസിൻ കഴിച്ചു. ഡോളോ ആണ് ഞാൻ കഴിച്ചത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡോളോയാണ്. 650 ആണ് കഴിച്ചത്. നല്ല പനിയുണ്ടായിരുന്നു, പക്ഷേ അത് 4 നേരം വെച്ചിട്ട് ഞാൻ കഴിക്കുന്നത്. ചില നല്ല പനിയുണ്ട്. അപ്പോൾ 4 നേരം വെച്ചിട്ട് കഴിച്ചത്. ഞാൻ വിചാരിച്ചു ക്ലൈമറ്റിൻ്റെ ആണെന്നാണ്. കാരണം അതിൻ്റെ തലേദിവസം ഞങ്ങൾ, തലേദിവസമല്ല, അതിൻ്റെ 2 ദിവസം മുമ്പ് അല്ലേ, നമ്മൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തണുപ്പ് പറ്റാനിട്ട് ചിലപ്പോൾ എനിക്ക് ജലദോഷപ്പനി പിടിച്ചതായിരിക്കും എന്നാണ്. അങ്ങനെ തന്നെയാണ് വന്നത്. ഒരു ജലദോഷം, തലവേദന, ജലദോഷം പോലെ വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പനി സ്റ്റാർട്ട് ചെയ്തു. പനിയാണ് തുടങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര പനി. നമുക്ക് എന്താ പറയുക, മരുന്നിൻ്റെ മുകളിലാണ് ശരിക്കും പറഞ്ഞു ഞാൻ തല പൊക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനായി. അപ്പോൾ 2 ദിവസമൊക്കെ അങ്ങനെ മരുന്ന് കഴിച്ചൊക്കെ ഓക്കെ ആയി. അപ്പം ഇക്ക പറഞ്ഞു ഇനി വേറെ കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേണ്ട, കുഴപ്പമില്ല, നിനക്ക് എങ്ങനെയാണ്, ആ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എന്തൊക്കെയാണ്. അപ്പം അതിനനുസരിച്ച് നിനക്ക് ഫസ്റ്റ് സ്മെല്ലിൻ്റെ ലാസ്റ്റ് ആവുന്നത് അല്ലേ, ടേസ്റ്റ്? അല്ലല്ല, ഫസ്റ്റ് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂക്കടഞ്ഞ്, മൂക്കടപ്പ് ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. ഓരോ ദിവസവും തോറും നമുക്ക് സ്മെല്ല് പോയിക്കൊണ്ടേയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ടേസ്റ്റ് പോയത്. ടേസ്റ്റ് പോയി തുടങ്ങി. ഉപ്പും പുളിയും എരിവും ഒന്നും എനിക്ക് അറിയുന്നില്ല. എന്തോ നാവിനൊക്കെ ഒരു തരിപ്പ് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. മണമാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട. അതിൻ്റെ തലേ ദിവസം, അതായത് ലാസ്റ്റ് മണം മൊത്തം പോകുന്നതിൻ്റെ തലേ ദിവസം ഇക്ക മീനിട്ട വന്നത്. സാധാരണ മീനിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ കഴുകുമ്പോൾ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ സ്മെല്ലൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഈ മീനിന് എന്തൊരു മണമില്ലാത്ത, ഒരു വികാരമില്ലാത്ത എന്നൊക്കെ വിചാരിച്ച് ഞാൻ കഴുകുകയാണ്. കഴുകിയിട്ട് ഞാൻ കൈ നമുക്കൊന്ന് മണ, ഇങ്ങനെ അത്രയും ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ പിടിച്ച് സ്മെല്ല് ചെയ്യുന്നത്. എന്നിട്ടു പോലും ഒരു വികാരവും ഇല്ല നമ്മുടെ സ്മെല്ലിന്. അങ്ങനെ അപ്പം തന്നെ ഞാൻ എനിക്ക് സംശയം, ഇക്ക സ്മെല്ല് പോയിട്ടാ. അപ്പം ഇക്ക
സ്മെല്ല് പോയ അപ്പൊ അക്കാക്ക് മനസ്സിലായിക്കണേ. അപ്പൊ തന്നെ ഞാൻ പെർഫ്യൂം അടിച്ച് അതിന്റെ തലേ ദിവസം മുതലേ ഞാൻ പെർഫ്യൂം അടിച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ കിട്ടുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു മൂക്കടപ്പാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറേശ്ശെ കിട്ടും, മൊത്തം പോവില്ല, പക്ഷെ കൊറോണ ആണെങ്കിൽ എന്ത് ചെയ്യും, മൊത്തം പോകുമെന്ന് പറഞ്ഞു. പക്ഷെ മൊത്തം പോയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച കൊറോണ ആവില്ല, കാരണം മൊത്തം പോയില്ലല്ലോ അങ്ങനെ. പക്ഷെ അത് ഓരോ ദിവസം സ്റ്റേജ് മാറി മാറിയിട്ടാണ് വരുന്നത് എന്നുള്ളത് എക്സ്പീരിയൻസ് കൊണ്ടാണ് മനസ്സിലായത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ തന്നെ ഇക്കാക്ക് ഏകദേശം ചെറിയ തോതില് ആ ഒരു ഷിവറിങ്ങും ഫീവറിങ് ഫീവറൊക്കെ വന്നു തുടങ്ങി. അന്ന് നൈറ്റിൽ തന്നെ നൈറ്റിൽ ഇക്ക ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് വന്നിട്ട് ഇക്കൊക്കെ എടുക്കുകയാണ്. ഇക്കൊരു ഒരു തളർച്ച ലൈക്കും കൊറോണ ആവുമ്പോ പിന്നെ ഏകദേശം കൺഫേം ആയിട്ട് ഇരിക്കായിരുന്നു ഞങ്ങള്. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്ത് ഏകദേശം പിറ്റേ ദിവസം റിസൾട്ട് വന്ന്. റിസൾട്ട് വന്നത് ഏത് ഒരു 12 മണിക്ക് അല്ലേ, 12 മണിക്ക് അതന്നെ 12 ഒരു മണി റിസൾട്ട് വന്ന് പിറ്റേ ദിവസം പോസിറ്റീവ് ആയി. കണ്ട റിസൾട്ട് പോസിറ്റീവ്. ഏകദേശം മെന്റലി പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഏകദേശം എന്താ പറയാ, മണത്തറിഞ്ഞിക്ക ഇത് കൊറോണ തന്നെയാണ് എന്നുള്ള രീതി. അത്രയും വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവൾക്ക് മൊത്തത്തില് സ്മെല്ലും അതിന് ബോഡി നല്ല വീക്കായി തുടങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല പ്രശ്നമുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് മെഡിസിൻ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്നും പറ്റില്ല. എനിക്ക് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അത്രയും നമുക്ക് അല്ലേ, ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് പനിയും തലവേദന, നല്ല തലവേദന, തലവേദനയും പിന്നെ അത് സംബന്ധമായിട്ടുള്ള ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അത് പറയാൻ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മൂക്ക് ഇതായിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു, ജലദോഷം പോലെ. പിന്നെ തലവേദനയാണ് വന്നത്. തലവേദന അങ്ങനെ പെട്ടെന്ന് മാറിയിട്ടില്ല. പിന്നെ അതിന് ശേഷം ബോഡി പെയിൻ, മേലൊക്കെ ഭയങ്കര വേദന. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പനി, കണ്ടിന്യൂസ് ആയിട്ട് പനി തന്നെ പനി. പിന്നെ കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടേക്കും സ്മെല്ല് പോയി, ടേസ്റ്റ് പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് എനിക്ക് ശ്വാസം കിട്ടാതായി തുടങ്ങി ലാസ്റ്റിലേക്കായപ്പം. അപ്പോഴാണ് ഇക്കാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇക്കാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇക്ക ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്ന്. ഇവിടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഓടിക്കേറി പോവാനൊന്നും പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആ റിസൾട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്ത് ഒരു 8 മണിയാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് ഡയറക്റ്റ് അവരെ റിപ്പോർട്ട് ചെയ്തു. ഒരു 800-1717 വിളിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞ് ഓക്കെ നോ പ്രോബ്ലം, നോ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് വറിയിട്ടൊന്നും ആവണ്ട, നിങ്ങൾ എന്ത് ചെയ്യും ഒന്നുകൂടെ അത് കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റിൽ പോയിട്ട് എക്സ്പെഷൻ സെന്റർ ഉണ്ട് അബുദാബി. ഇവര് ഒരു കാര്യം പറയട്ടെ, ഇവര് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നിങ്ങള് ഒരു റിലാക്സ് ചെയ്യും. അങ്ങനെ അങ്ങനെ നമ്മളെ ടെൻഷൻ ആക്കാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഇവര് ഒരു ഇതില്ലേ. അന്നേരം തന്നെ ഞാൻ പോയിട്ട് കൺഫേം ടെസ്റ്റ് എടുത്ത്. ആ റിസൾട്ട് വന്നതും എനിക്ക് 24 hours അതിനിടയിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്ന് പോസിറ്റീവായിരുന്നു. പോസിറ്റീവ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ടെസ്റ്റും ചെയ്തു. അപ്പൊ തന്നെ ഇവര് പോയി ടെസ്റ്റ് ചെയ്ത്. അപ്പൊ ഞങ്ങൾക്കും പിറ്റേ ദിവസം വന്നു പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയപ്പോ 3 പേർക്കും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയി കഴിഞ്ഞപ്പോ റിസൾട്ട് വന്നില്ല. അശലിന്റെ എന്തോ ഒരു ടെക്നിക്കൽ എറർ ആണെന്ന് തോന്നുന്നു, കുട്ടികളുടെ ആയതുകൊണ്ടായിരിക്കും അറിയില്ല. അശലിന്റെ റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ അശലിന്റെ ഇത് ടെസ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അഡ്നക്കിൽ പോയിട്ടാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത്. അപ്പോ അവിടെ പോയി ഫസ്റ്റ് ടെസ്റ്റ് പോസിറ്റീവ്, സെക്കൻഡ് ടെസ്റ്റും പോസിറ്റീവ് ആണ്. അപ്പോ ഇനി എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ അവിടെ പോയിട്ട് ചോദിച്ചു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഡോക്ടർ വന്ന് ഞങ്ങളെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് മെഡിസിൻ തന്നത്. അപ്പൊ അവരടുത്ത് പറഞ്ഞ് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, അപ്പൊ അവര് നമുക്ക് ആന്റിബയോട്ടിക്കും അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പിന്നെ നമ്മള് ഇങ്ങോട്ടേക്ക് വന്ന് അവരുടെ ഐസൊലേഷനിലേക്ക് വന്ന്
പിന്നെ കുറേ ദിവസം ഇവിടെ തന്നെയായിരുന്നു. പിന്നെ മെയിനായിട്ട് മെഡിസിൻ കഴിക്കുക, ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ കിടക്കുന്നായിരുന്നു. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. എല്ലാ മെഡിസിനൊക്കെ കഴിച്ച് ഇപ്പം റിക്കവറായിട്ടുണ്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് ഇപ്പം സുഖമാണ്. മോന് മാഷാല്ലാ കുഴപ്പമില്ലാതെ പോകുന്നു. മോനക്ക് ഇക്കാക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് ചെറിയൊരു പഞ്ഞി വന്നു പോയ പോലെ അല്ലേ. ബിഗിനിങ്ങിൽ തന്നെ എനിക്ക് തോന്നുന്നു മെഡിസിൻ കഴിച്ചുകൊണ്ടായിരിക്കും. അവർക്ക് അത്ര വലിയ എഫക്റ്റ് ചെയ്തില്ല. പക്ഷേ ഞാൻ രണ്ട് ദിവസം ഡിലേ ആയിപ്പോയി, അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ വീക്കായിപ്പോയത്. എന്തായാലും ഇപ്പോൾ മാഷാല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആവില്ല കേട്ടോ സിറ്റുവേഷൻ. ഈ ചുമ നോക്കണ്ട, വെറുതെ ചോക്ക്. നോർമലാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പം കുറേ കാലമായിട്ട് കാര്യമായിട്ട് സംസാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു പ്രോബ്ലം വരുന്നതാണ്. എന്തായാലും അങ്ങനെ. അപ്പം എന്തായാലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാണ് ഇതേപോലെ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മൾ ഇത് അറിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. പരമാവധി നമ്മൾ എന്ത് ചെയ്യാം, ഇവരെ അറിയിക്കുക, ഗവൺമെന്റിനെ അറിയിക്കുക, ഇവിടേക്ക് വരിക, ഇവിടെ വന്നിട്ട് നമ്മള് ഇവരുടെ അതല്ല ഇനിയും ഇതിലും മോശം കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മള് ഒരു ഒരു ദിവസം ഐസൊലേഷനിൽ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണെന്നുള്ളത്. വൺ ഡേ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എണീക്കും, ഈ വെള്ളനെ വിളിക്കും, പിന്നെ ലെമൺ വാട്ടർ. അതെ, എല്ലാ ദിവസവും ഇക്കൊന്നല്ല കേട്ടോ എണീക്കുക. ചില ദിവസം ഞാൻ എണീക്കും, പക്ഷെ ഞാൻ എണീക്കുന്നത് കുറവാണ്. അപ്പോൾ ലെമൺ ഞങ്ങൾ കുറച്ച് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെമൺ കൊടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, നോർമൽ വാട്ടറിൽ പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കും. വെറും വയറ്റിൽ കുടിക്കും. പിന്നെ നമുക്ക് വൈറ്റമിൻ സി തന്നിട്ടുണ്ടായിരുന്നു. അത് തീരുമ്പോ തീരുമ്പോ നമ്മൾ ചോദിച്ചത് തീരുമ്പോ തീരുമ്പോ തരും. അങ്ങനെയല്ല, മെഡിസിൻ നമുക്ക് കഴിയണതിനനുസരിച്ചു. അതെ, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡോക്ടേഴ്സിന്റെ ലാബ്. അത് ഞാൻ മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ അറിയിക്കാം. എനിക്ക് ഞാന് എന്താന്ന് അറിയില്ല, ഞാൻ അന്ന് വ്ളോഗിൽ പറഞ്ഞ് നല്ല ഇഷ്ടായിന്ന്. അതുപോലെ തന്നെ ഐസൊലേഷൻ ഇവിടെ തന്നെ ആയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്.